നമ്മുടെ കേരളത്തിൽ ഏകദേശം 3000 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നുണ്ടെന്നാണ് ശരാശരി വാർഷിക കണക്കുകൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ വീട്ടുകിണറുകളുമാണ്. ഏകദേശം 65 ലക്ഷത്തോളം കിണറുകളുണ്ടെന്ന് സർക്കാർ കണക്കുകൾ കാണിക്കുന്നുണ്ട്. അതായത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ഏകദേശം 200 ഓളം വീട്ടുകിണറുകൾ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ. ഇത്രയ്ക്കധികം മഴ ലഭിക്കുകയും ഇത്രയ്ക്കധികം കിണറുകൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മുടെ കേരളത്തിൽ ജലക്ഷാമം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്നുവരികിലും വേനൽക്കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും 2000 ശേഷം അല്ലെങ്കിൽ 1983 വരൾച്ചയ്ക്ക് ശേഷം പല സ്ഥലങ്ങളിലും കിണറുകൾ വറ്റിത്തുടങ്ങുന്ന ഒരു പ്രതിഭാസം നമ്മുടെ കേരളത്തിൽ കാണാൻ ഇട വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ മഴവെള്ള സംരക്ഷണം കേരളത്തിൽ പ്രചുര പ്രചാരത്തിലാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ശ്രമം നടത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായാണ് തൃശൂർ ജില്ലയിൽ റെയിൻ വാട്ടർ ഹാർവസ്റ്റ് മിഷന്റെ മഴപ്പുലിമ എന്ന പദ്ധതി ഒരുങ്ങുന്നത്. സെന്റ് അലോഷ്യസ് കോളേജിൽ സ്ഥാപിച്ച മഴവെള്ള സംഭരണിയും കിണർ റീചാർജിംഗ് സിസ്റ്റവും ഇതിന്റെ ഭാഗമാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം നിരവധി പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പുരയിടത്ത് ലഭിക്കുന്ന മഴവെള്ളത്തെ അവിടെ തന്നെ താഴ്ത്തുക, സസ്യവേലികൾ വഴി അല്ലെങ്കിൽ കല്ല് കയ്യാലകൾ വഴി, ഉയർന്ന പ്രദേശങ്ങളിലാണെങ്കിൽ കല്ല് കയ്യാലകൾ അല്ലെങ്കിൽ സമതല പ്രദേശങ്ങളിലാണെങ്കിൽ സസ്യവേലികൾ, തെങ്ങിൻ തടങ്ങൾ തുറക്കുക, വേനൽ മഴക്കാലത്ത് ധാരാളം സമൃദ്ധമായി കിട്ടുന്ന മഴവെള്ളത്തെ സംരക്ഷിക്കാൻ തെങ്ങിൻ തടങ്ങൾ ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗങ്ങളാണ്. ഇത്തരത്തിൽ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ ജലസംരക്ഷണ മാർഗങ്ങൾ അവലംബിച്ച് നമുക്ക് ലഭിക്കുന്ന മഴവെള്ളത്തെ അതാത് പുരയിടങ്ങളിൽ തന്നെ താഴ്ത്തി കഴിഞ്ഞാൽ നമ്മുടെ കിണറുകൾ യഥേഷ്ടം വെള്ളമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. തീരദേശങ്ങളിൽ കുടിവെള്ളത്തിന് പലപ്പോഴും പ്രശ്നം നേരിടാറുണ്ട്. കുടിവെള്ളത്തിൽ ഉപ്പ് കലരുന്നതാണ് പ്രധാന ഭീഷണി. തീരദേശ മേഖലകളിലെ ഭൂഗർഭജല വിതാനം 1 മീറ്റർ താഴ്ന്നു കഴിഞ്ഞാൽ കടൽ ജലം അടിയിലൂടെ, ഭൂമിയുടെ അടിയിൽ കൂടെ ഒരു സുനാമി പോലെ തന്നെ 40 മീറ്റർ കയറി വരുന്നു. അങ്ങനെ ഈ ഒരു 1:40 ഒരു അനുപാതം, അതായത് ശുദ്ധജലം കടൽ വെള്ളവുമായിട്ടുള്ള ഡെൻസിറ്റിയിലുള്ള അല്ലെങ്കിൽ ജല സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ്. ഇത് ഹൈബൻ ആൻഡ് ഹെർസ്ബർഗ് റിലേഷൻ, ഹൈബൻ എന്ന് പറയുന്ന ഡച്ച് ശാസ്ത്രജ്ഞനും ഹെർസ്ബർഗ് എന്ന് പറയുന്ന ജർമ്മൻ സാഹിബും 1897 1903 കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഇത് കേരളത്തിൽ ഇപ്പോഴും നമുക്ക് അപ്ലിക്കബിളാണ്. ഈ നിയമം, ഈ ഒരു തിയറി ഇപ്പോഴും അപ്ലിക്കബിളാണ്. അപ്പോൾ അതുപ്രകാരം പുരയിടത്തിൽ നമുക്ക് മേൽക്കൂരയിൽ നിന്ന് കിട്ടുന്ന മഴവെള്ളത്തെ തീരദേശ മേഖലകളിൽ കിണറുകളുടെ ഉൾവശത്തേക്ക് തന്നെ കടത്തിവിട്ട് വാട്ടർ ക്വാളിറ്റി ഇഷ്യൂസൊക്കെ നമുക്ക് തീർച്ചയായും മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇടനാടിലായാലും ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ നമ്മൾ പുരയിടത്തിൽ ലഭിക്കുന്ന മഴവെള്ളത്തെ അല്ലെങ്കിൽ ഹോംസ്റ്റഡ് വാട്ടർഷെഡ് അപ്രോച്ച് കൊണ്ട് മാത്രം ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മേൽക്കൂര നിന്ന് വരുന്ന മഴവെള്ളത്തെ കിണറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടത്തിവിടേണ്ടിയിരിക്കുന്നു. ഇത് ഈ ഒരു ടെക്നിക്ക് തൃശ്ശൂർ ജില്ലയിൽ 2008 ഇതിനെപ്പറ്റി മഴപ്പൊലിമ എന്നാണ് ഈ പദ്ധതി നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടറേറ്റ്, ജില്ലാ ഭരണകൂടം താല്പര്യമെടുത്ത് ഈ ഒരു മഴപ്പൊലിമ എന്നൊരു പദ്ധതി നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ആദ്യം അതിൻ്റെ പൈലറ്റ് അടിസ്ഥാനത്തിൽ ചെയ്യുകയും അതിനുശേഷം മറ്റു ജില്ലകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല തൊഴിലുറപ്പ് പദ്ധതിയിലും IWMP പദ്ധതികളിലൊക്കെ, കേന്ദ്ര പദ്ധതികളിലൊക്കെ ഈ വെൽ റീചാർജ് ഇന്ന് പ്രചുര പ്രചാരമാക്കിയിട്ട് കേരളത്തിൽ ഉടനീളം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മഴ മനുഷ്യന് ലഭിച്ച മഹാവരദാനമാണ്. മഴവെള്ള സംരക്ഷണം നമ്മുടെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്നായി മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഓരോ മഴയും വിലപ്പെട്ടതാണ്. 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള മേൽക്കൂരയ്ക്ക് നമുക്ക് ഏകദേശം 2.5 ലക്ഷം മുതൽ 3 ലക്ഷം ലിറ്റർ വരെ മഴവെള്ളം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ
ഒരു സെൻറ് സ്ഥലത്ത് 120,000 ലിറ്ററോളം മഴവെള്ളം നമ്മുടെ കേരളത്തിലെ മഴ ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് കേരളത്തിൽ കിണർ റീചാർജിങ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ബെനിഫിറ്റ് ഇതാണ്, വേനൽക്കാലത്ത് നമുക്ക് ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട കവി വയലാർ എഴുതിയിട്ടുണ്ട്, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന്. എത്ര മനോഹരിയാണ് നമ്മുടെ അമ്മയാകുന്ന ഈ ഭൂമി. ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വരദാനങ്ങളിൽ ഒന്നാണ് അമൃതമാകുന്ന വെള്ളം എന്ന് പറയുന്നത്. വെള്ളം സംഭരിച്ചു വെക്കേണ്ടത് നാളത്തേക്കുള്ള ഏറ്റവും വലിയ ആവശ്യമാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. മഴവെള്ള സംഭരണികൾ അത്തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിലൂടെ എക്കോളജിക്കൽ ബാലൻസിലേക്ക് എത്തുന്നതിനെ കുറിച്ചുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ചിന്തകൾ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. അത് നമ്മുടെ മുന്നോട്ട് ഓരോ ജനറേഷൻസ് തോറും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായമാകട്ടെ. ആ ജീവൻ അങ്ങനെ നിലനിൽക്കട്ടെ.